കേരളത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന സംഭവത്തിൽ കേസുകൾ സിബിഐക്ക് വിടാൻ ഹൈക്കോടതി ഉത്തരവ്. സംസ്ഥാനത്തെ എല്ലാ അനാഥാലയങ്ങളിലും ശിശുക്ഷേമ സമിതി പരിശോധന നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് പൂർണ്ണമായും തള്ളിയാണ് കുട്ടിക്കടത്ത് കേസുകൾ സിബിഐക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് അനാഥാലയങ്ങളെന്നും ബോർഡിന്റെ രജിസ്ട്രേഷനാണ് നിർബന്ധമാക്കേണ്ടതെന്നുമായിരുന്നു സംസ്ഥാന സർക്കാർ നിലപാട്. ഇത് കോടതി പൂർണ്ണമായും തള്ളി. മുഴുവൻ അനാഥാലയങ്ങൾക്കും ബാലനീതി നിയമപ്രകാരം രജിസ്ട്രേഷൻ നിർബന്ധമാക്കണമെന്നും അതത് സംസ്ഥാനങ്ങളുടെ അനുമതിയില്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോരുന്നത് നിയമപരമല്ലെന്നും കോടതി വിലയിരുത്തി. സംസ്ഥാനത്തെ മുഴുവൻ അനാഥാലയങ്ങളിലും ശിശുക്ഷേമ സമിതിയുടെ പരിശോധന നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തിന് പുറത്തുനിന്നും കുട്ടികളെ കൊണ്ടുവന്നത് നിയമവിരുദ്ധമാണെന്ന് കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയും നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കേന്ദ്ര ഓർഫനേജ് ബോർഡിൻ്റെയും ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളുടെയും അനുമതിയില്ലാതെ കേരളത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നത് കോടതി തടഞ്ഞു. എന്നാൽ കേസ് നിലനിൽക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തിച്ച കുട്ടികളെ അതത് സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചയക്കണമെന്ന ആവശ്യം കോടതി നിരസിച്ചു. ഇക്കാര്യത്തിൽ ശിശുക്ഷേമ സമിതിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും കോടതി വ്യക്തമാക്കി. സംസ്ഥാനത്തെ വിവിധ അനാഥാലയങ്ങളിലേക്ക് കുട്ടികളെ കടത്തിയതുമായി ബന്ധപ്പെട്ട് പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസുകളിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് തമ്പ്, മനുഷ്യാവകാശ അഴിമതി വിരുദ്ധ സംരക്ഷണ സമിതി എന്നീ സംഘടനകൾ സമർപ്പിച്ച ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് എ എം ഷഫീഖ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അവിവാഹിതരായ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികളുടെ നിയമപരമായി രക്ഷകർത്താവാകാൻ അമ്മയ്ക്ക് അവകാശമുണ്ടെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. രക്ഷിതാവാകാൻ അച്ഛൻ്റെ അനുവാദം വേണ്ടതില്ലെന്നും സുപ്രീംകോടതി വിധി ന്യായത്തിൽ വ്യക്തമാക്കി. രക്ഷകർത്തൃ നിയമം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ തീർപ്പ്. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കുട്ടികളുടെ നിയമപരമായ രക്ഷകർത്തൃവകാശം പ്രതീക്ഷിക്കുന്ന അവിവാഹിതരായ അമ്മമാർക്ക് ആശ്വാസം നൽകുകയാണ് സുപ്രീംകോടതി ഉത്തരവ്. ഇനി മുതൽ സ്വന്തം കുഞ്ഞിന്റെ നിയമപരമായ രക്ഷകർത്താവാകാൻ അവിവാഹിതരായ അമ്മമാർക്കും അവകാശമുണ്ട്. ഇതിനായി കുഞ്ഞിന്റെ പിതാവിന്റെ അനുവാദം, സ്ത്രീകൾ നേടണമെന്ന രക്ഷകർത്തൃ നിയമം, ഹിന്ദു രക്ഷകർത്തൃ നിയമം എന്നിവയിലെ വ്യവസ്ഥകൾ സുപ്രീംകോടതി തള്ളി. കൂടാതെ കുഞ്ഞിന്റെ പിതാവാരെന്ന് സ്ത്രീ വെളിപ്പെടുത്തണമെന്ന ചട്ടവും ആവശ്യമില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പിതാവിന്റെ സമ്മതത്തോടെ മാത്രമേ കുഞ്ഞിന്റെ നിയമപരമായ അവകാശം നേടാനാകൂ എന്ന വ്യവസ്ഥ ചോദ്യം ചെയ്ത് ദില്ലി സ്വദേശിനിയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. രണ്ടു മാസം മാത്രം കൂടെ താമസിച്ച പുരുഷന് കുഞ്ഞുള്ള കാര്യം പോലും അറിയില്ല. അങ്ങനെ കുഞ്ഞിന് തികച്ചും അപരിചിതനായ ആളിൽ നിന്നും അനുമതി തേടണമെന്നത് നിയമവിരുദ്ധമാണെന്ന് സ്ത്രീ വാദിച്ചു. ഇതുകൂടി പരിഗണിച്ചാണ് ജസ്റ്റിസ് വിക്രംജിത് സെന്നിന്റെ ബെഞ്ചിന്റെ വിധി. നേരത്തെ കേസ് പരിഗണിച്ച കീഴ്ക്കോടതി കുഞ്ഞിന്റെ അച്ഛനാരെന്ന് വെളിപ്പെടുത്താൻ നിർദ്ദേശിച്ചിരുന്നു. ഇത് കുട്ടിയുടെ ക്ഷേമം പരിഗണിക്കാതെയുള്ള വിധിയാണെന്നും സുപ്രീംകോടതി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി.